सर्वत्र गोविंद नाम संकीर्तनम् गोविंद गोविंद पीतांबरम् करविराजित चक्रशंख कौमोदगी सरसिजम् करुणा समुद्रम् राधा सहायम् अतिसुंदर मंदहासम् वादालयेश मनीषम् हृदि भावयामि सर्वत्र गोविंद नाम संकीर्तनम् गोविंद गोविंद राधेश्य प्रिय वृंदावन बंधुक्कु नमस्कारम् श्रीमद् भागवतम् एकादश स्कंधम् पതിനാലാമത്തെ अध्यायമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. കഴിഞ്ഞ അധ്യായത്തിൽ വിഷയങ്ങളെല്ലാം ഉപേക്ഷിക്കാനും മനസ്സ് ഭഗവാനിൽ തന്നെ ഉറപ്പിക്കാനും പറഞ്ഞു. ആ ഭക്തിയെ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ഈ പതിനാലാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ. ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിലാണെങ്കിലോ ധ്യാനയോഗത്തെ ഉദ്ധവർക്കായിട്ട് വർണ്ണിച്ച് കേൾപ്പിച്ചു കൊടുക്കണമുണ്ട്. ഭഗവാന്റെ ഉപദേശങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ഉദ്ധവർക്കൊരു സംശയം ഉണ്ടായിട്ട് അപ്പൊ അദ്ദേഹം ചോദിച്ചു ഭഗവാനോട്, വദന്തി കൃഷ്ണശ്രേയാംസി ബഹൂനി ബ്രഹ്മവാദിന തേഷാം വികൽപ്പ പ്രാധാന്യമുതാഹോ ഏകമുഖ്യത ഭവതോദാഹൃത സ്വാമി ഭക്തിയോഗോനപേക്ഷിത നിരസ്യ സർവതസംഗം യേന ത്വയ്യാ വിഷയന്മന. ഉദ്ധവരുടെ ചോദ്യം എന്താ വെച്ചാ, ശ്രേയാംസി ബഹൂനി ബ്രഹ്മവാദിന. ബ്രഹ്മവാദികൾ വെച്ചാ വേദം നന്നായിട്ട് പഠിച്ചവര്, വേദം നന്നായിട്ട് അറിയണവര്. അപ്പൊ ഇവര് ഓരോരുത്തരും ഓരോന്നിനെയാണ് ഈ ശ്രേയോമാർഗങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എനിക്ക് അറിയണം തേഷാം വികൽപ്പ പ്രാധാന്യം ഉദാഹോ ഏകമുഖ്യത. ഈ അഭിപ്രായങ്ങൾക്കൊക്കെ തുല്യ പ്രാധാന്യമുണ്ടോ, അതോ അതിൽ ചിലത് മാത്രമാണോ എടുക്കേണ്ടത്, അതോ അതിൽ ഒന്ന് മാത്രമാണോ അതിപ്രാധാന്യം അർഹിക്കുന്നത്? സ്വതന്ത്രമായ ഭക്തിയോഗം കൊണ്ട് അങ്ങയുടെ പാദത്തിൽ ഈ മനസ്സിനെ ഉറപ്പിക്കാൻ പറ്റുമെന്ന് അങ്ങയുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഭഗവാനെ. അതുകൊണ്ട് ആ ഭക്തിയോഗ സ്വരൂപത്തെ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തന്ന തിരക്കെടില്ല ഈ ഉള്ളവൻ അറിയാനായിട്ട് ആഗ്രഹിക്കണം. ഇത്രയും പറഞ്ഞ് ഉദ്ധവര് ഭഗവാനെ നമസ്കരിക്കണം. ഭഗവാൻ പറഞ്ഞു, കാലേന നഷ്ടാ പ്രളയേ വാണീയം വേദസംഹിത മയാതോ ബ്രഹ്മണേ പ്രോക്ത ധർമ്മോ യസ്യാം മതാത്മക. ഭഗവാന്റെ തന്നെ വാക്യങ്ങളാണ് ഈ വേദം. ഭഗവാനിൽ നിന്ന് തന്നെ ഉദ്ഭവിച്ചതാ ഈ വേദം. വേദത്തിന്റെ ആ ഒരു വഴിയെ ഭഗവാൻ ഇവിടെ ഒന്ന് പറയേണ്ട. ഭഗവാൻ പിന്നീട് തന്റെ സങ്കല്പശക്തിയിലൂടെ അത് ബ്രഹ്മാവിനായിട്ട് പകർന്നു കൊടുത്തു. ബ്രഹ്മാവ് പിന്നീട് അത് സ്വയംഭൂമനുവിനും പിന്നീട് അങ്കിരസ് അത്രി ക്രതു പുലസ്ത്യൻ പുലഹൻ ഭൃഗു മരീചി ഈ സപ്തർഷികൾക്കായിട്ടും ഈ വേദത്തെ ഉപദേശിച്ചു കൊടുത്തു. പിന്നീട് ഈ മഹർഷിമാരാവട്ടെ അവരുടെ പരമ്പരയിൽപ്പെട്ടതായിരിക്കുന്ന തേഭ്യ പിതൃഭ്യ തത്പുത്ര ദേവ ദാനവ ഗുഹ്യകാഹ മനുഷ്യാഹ സിദ്ധഗന്ധർവാഹ സവിദ്യാതരചാരണാ കിന്ദേവ കിന്നര നാഗ രക്ഷക്കിം പുരുഷാദയ ബഹ്യസ്തേഷാം പ്രകൃതയോ രജസത്വതമോ ഭുവ. ദേവന്മാര് അസുരന്മാര് യക്ഷന്മാര് സിദ്ധന്മാര് ഗന്ധർവന്മാര് കിംപുരുഷന്മാര് കിംദേവന്മാര് ഈ മനുവിന്റെയും ഋഷിമാരുടെയും പുത്രപരമ്പരയിൽ പെട്ടതാ. അവരവരുടെ പിതൃക്കളിൽ നിന്ന് അല്ലെങ്കിൽ ഗുരുക്കന്മാരിൽ നിന്ന് വേദം ഇവർക്കൊക്കെ പഠിക്കാനുള്ള അവസരം കിട്ടി. പക്ഷെ വ്യത്യസ്ത ശൈലിയിലാണ് ഇവരെ മനസ്സിലാക്കിയതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒന്നായിരിക്കുന്ന വേദത്തെ ഓരോരുത്തരും മനസ്സിലാക്കിയ സമയത്ത് ശൈലികൾ മാറിയുണ്ട്. അതിന് കാരണവും ഭഗവാൻ പറയുന്നത്, യാഭിർഭൂതാനി ഭിദ്യന്തേ ഭൂതാനാം മതയസ്തഥാ യഥാ പ്രകൃതി സർവേഷാം ചിത്രാവാചശ്രവന്തിഹി ഏവം പ്രകൃതി വൈചിത്ര്യാത് ഭിദ്യന്തേ മതയോ നൃണാം
പാരമ്പര്യേണ കേഷാഞ്ചിത് പാഖണ്ഡമതയോപരെ. ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ഗുണങ്ങളുടെ അളവിൽ വ്യത്യാസമുണ്ട്. സത്വം, രാജസം, താമസം. അപ്പൊ എല്ലാവരുടെ ഉള്ളിലും ഈ പറഞ്ഞ മൂന്നുണ്ട്. അപ്പൊ അതിലെ മാത്രയില് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവാം. ഭഗവാൻ പറയണെന്ന് വെച്ചാൽ ഈ ഗുണഭേദം ബുദ്ധിഭേദത്തിന്റെ കാരണമായിട്ട് മാറി. അപ്പൊ ഗുണങ്ങളിലുള്ള വ്യത്യാസം അടുത്തതായിട്ട് ബാധിക്കുന്നത് ബുദ്ധിയാണ്. ഈ ബുദ്ധിഭേദാവട്ടെ അഭിപ്രായ ഭേദത്തിന്റെ കാരണമായിട്ട് തീർന്നു. ഈ അഭിപ്രായ ഭേദോ കർമ്മഭേദത്തിനും കാരണമായിട്ട് തീർന്നു. കർമ്മഭേദം അവസാനത്തെ രുചി ഭേദത്തിന്റെ കാരണമായിട്ട് തീരണം. ഗുണത്തിലുള്ള വ്യത്യാസമാണ് ഏറ്റവും അവസാനത്തെ ഈ രുചിഭേദം വരെ എത്താൻ കാരണം. മനസ്സിലാവുന്ന ഒരു ശൈലിയിൽ പറയാം. ഓരോരോ ആചാര്യന്മാര് അവരവരുടെ ബുദ്ധിക്കനുസരിച്ച് എങ്ങനെയാണോ ഈ ബ്രഹ്മത്തെ കണ്ടത്, വേദത്തെ കണ്ടത്, മനസ്സിലാക്കിയത്, അതിനനുസരിച്ച് അവരുടെ ശിഷ്യ പ്രശിഷ്യ പരമ്പരകളായിട്ട് വർണ്ണിച്ച് കേൾപ്പിച്ചു കൊടുത്തു. ആശയം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ചെറിയ ഒരു ഉദാഹരണം പറയാം. ഒരു നാല് അന്ധന്മാരുടെ മുമ്പില് ഒരു ആനയെ കൊണ്ട് നിർത്തി. അവരോട് പറഞ്ഞു, ഒരാന ഇവിടെ നിൽക്കുന്നുണ്ട്, നിങ്ങൾ പോയിട്ട് തൊട്ട് നോക്കിക്കോളൂ, എന്നിട്ട് ഈ ആന എങ്ങനെയാണ് എന്ന് പറയും. പണ്ട് കുട്ടിക്കാലത്ത് പഠിക്കാനൊക്കെ ഉണ്ടായ ഒരു കഥയാത്. ഇവര് ആനയെ തൊട്ട് നോക്കി വന്നിട്ട് പറഞ്ഞു, അതിൽ ഒരാള് പറഞ്ഞു ആന ഒരു തൂണ് പോലെയാണെന്ന് പറഞ്ഞു. അടുത്ത ആള് ആന ഒരു വിശറി പോലെയാണെന്ന് പറഞ്ഞു. വേറൊരാള് വന്നിട്ട് ആന ഒരു ചൂല് പോലെയാണെന്ന് പറഞ്ഞു. അതെന്താ വെച്ചാൽ ഇവരോരോരുത്തരും ഈ ആനയുടെ ഓരോരോ ഭാഗം പോയിട്ട് തൊട്ട് നോക്കിയിട്ടുണ്ട്. അവർ സ്പർശത്തിലൂടെ അവർക്ക് എന്താണോ മനസ്സിലാക്കാൻ പറ്റിയത് അത് അവരിവിടെ വന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിപ്പോ തെറ്റ് പറയാൻ വരിക. അപ്പൊ ഇങ്ങനെയാണോ ഈ ആന എന്ന് വെച്ചാ അല്ല, എന്നാ ഇങ്ങനെയല്ലേ ആന എന്ന് വെച്ചാലോ തെറ്റും പറയാൻ പറ്റില്ല, അതേന്നെ പറയാൻ പറ്റൂ. കാരണം അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് അങ്ങനെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. ഓരോരോ ആചാര്യന്മാര് അവരവരുടെ ബുദ്ധിക്കനുസരിച്ച് വേദം അഥവാ ബ്രഹ്മം കണ്ടു മനസ്സിലാക്കി. അപ്പൊ എന്താണോ അവർ മനസ്സിലാക്കിയിരിക്കുന്നത് അത് അവരുടെ ശിഷ്യ പ്രശിഷ്യ പരമ്പരകളായിട്ട് വർണ്ണിച്ചു കേൾപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഈ കാലക്രമത്തില് എന്താണ്ടായത് വെച്ചാൽ ഈ ചിലരുടെ വ്യാഖ്യാനവും ആചാരവും അംഗീകരിക്കാൻ പറ്റും, എന്നാ ചിലത് വിരോധമായിട്ട് തീരണമുണ്ട്. ചിലരാണെങ്കിൽ ഈ വേദാർത്ഥത്തെ വിരുദ്ധമായിട്ട് ധരിക്കുകയും ചെയ്തു. അങ്ങനെ അവര് വേദവിരുദ്ധമായിട്ടുള്ള ആചാരങ്ങൾ സ്വീകരിച്ചു തുടങ്ങി. അതാണ് പാഖണ്ഡമത എന്നിവിടെ പറഞ്ഞത്. അങ്ങനെയാണ് ഈ ലോകത്തില് അന്യോന്യ വിരുദ്ധങ്ങളായിരിക്കുന്ന മതങ്ങൾ ഉണ്ടാവാൻ കാരണം. എന്നാ സംഗതി ഒന്നന്നെയാണ്, ഒന്നിനെ ഓരോരുത്തര് അവരവരുടെ ദൃഷ്ടിയിൽ മനസ്സിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഭഗവാൻ പറഞ്ഞു, മന്മായ മോഹിതധിയ പുരുഷ പുരുഷസ്വഭാ ശ്രേയോ വദന്ത്യനേകാന്തം യഥാ കർമ്മ യഥാ രുചി. അങ്ങനെ ഭഗവത് മായയിൽ മോഹിതരായിട്ട് ശ്രേയോ വദന്തി അനേകാന്തം യഥാകർമ്മ യഥാരുചി. ഗുണഭേദം നിമിത്തം ഓരോരുത്തരും കർമ്മത്തിനനുസരിച്ചും രുചിക്കനുസരിച്ചും ഈ ശ്രേയസ്സിനെ അനേകാന്ത വദന്തി. അപ്പൊ അനേകായിട്ട് പറയണു. ഓരോരുത്തര് ഓരോന്നിനെ ശ്രേയസ്സായിട്ട് പറയണു എന്ന് പറഞ്ഞല്ലോ. അത് മനസ്സിലാക്കി കൊടുക്കാൻ ചില ഉദാഹരണങ്ങളാണ് പത്താമത്തെ ശ്ലോകത്തില് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ധർമ്മ ഏകേ യശശ്ചാന്യേ കാമം സത്യം ദമം ശമം അന്യേ വദന്തി സ്വാർത്ഥം വാ ഐശ്വര്യം ത്യാഗഭോജനം കേചിത് യജ്ഞം തവോദാനം പ്രധാനി നിയമാൻ യമാൻ. ധർമ്മം ഏകേ, ധർമ്മമാണ് ശ്രേയസ് എന്നാണ് ഈ കർമ്മഠന്മാരുടെ പക്ഷം. യശശ്ച അന്യേ, കീർത്തിയാണ് ശ്രേയസ് എന്നാണ് ഈ കവികളുടെ അഭിപ്രായം. കാമം, ഈ കാമാണ് കേമെന്നാണ് വാത്സ്യായനാദികളുടെ അഭിപ്രായം. സത്യം ദമം ശമം, ശ്രദ്ധിക്കുക, സത്യം ദമം ശമം.
അപ്പൊ ഇതൊക്കെ അനുഷ്ഠിക്കുന്നതിലൂടെ ലഭിക്കുന്ന ചില സിദ്ധികള് ഐശ്വര്യങ്ങളാണ് കേമെന്നാണ് ഈ യോഗികൾ പറയുന്നത്. അന്യേ വദന്തി സ്വാർത്ഥം വാ ഐശ്വര്യം ത്യാഗഭോജനം. വിരക്തന്മാരുടെ അഭിപ്രായം എന്താ വെച്ചാ ത്യാഗാണ് ശ്രേയസ് എന്നാണ്. ശരീരസുഖം സമ്പാദിക്കുകയാണ് ഏറ്റവും കേമെന്നാണ് ഈ വിഷയികൾ പറയുന്നത്. യമനിയമങ്ങൾ ഉണ്ടാവുക, വ്രതങ്ങൾ അനുഷ്ഠിക്കുക, തപസ് ചെയ്യുക, ദാനം ചെയ്യുക, യജ്ഞങ്ങൾ ചെയ്യുക, ഇതൊക്കെയാണ് ശ്രേയസ് എന്നാണ് ഈ കർമ്മയോഗികളുടെയൊക്കെ ഒരഭിപ്രായം. അപ്പോൾ ഭഗവാൻ പറയണമെന്ന് വെച്ചാൽ ഈ മുൻ പറഞ്ഞ എല്ലാ സംഗതികളും വേദത്തിലുള്ളത് തന്നെയാണ്, ഭഗവാൻ തന്നെ പറഞ്ഞതാണ്. ഉദ്ധവരെ എനിക്ക് പറയാനുള്ളത് കേൾക്കൂ. ആദ്യന്തവന്ത ഏവൈഷാം ലോകാ കർമ്മ വിനിർമ്മിതാഹ ദുഃഖോദർക്കാസ്തമോ നിഷ്ഠ ക്ഷുദ്രാനന്ദാഹ ശുചാർപ്പിതാഹ. കർമ്മകാന്ഡത്തിലൂടെ സമ്പാദിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും ആദിയുണ്ട് അന്തുമുണ്ട്. ദുഃഖോദർക്കാത്തമോ നിഷ്ഠാഹ, ഇത് ഒട്ടുമുക്കാലും ദുഃഖത്തെ വർദ്ധിപ്പിക്കണ തന്നെയാണ്. ഇടയ്ക്ക് നിസാരമായ സുഖത്തെ ആനന്ദത്തെ തരുന്നു മാത്രം. അപ്പൊ ഇതിനെയൊന്നും ഒരു പരമശ്രേയസ്സായിട്ട് പറയാൻ പറ്റില്ല. മയ്യർപ്പിതാത്മനസഭ്യ നിരപേക്ഷസ്യ സർവതാ മയാത്മന സുഖം യത്തൽ കുതസ്യാത് വിഷയാത്മനാം. അപ്പൊ എന്തേ പരമശ്രേയസ്, മയ്യർപ്പിതാത്മന സർവതും ആ ഭഗവാനിൽ അർപ്പിക്കുക, ഭഗവാനിലെ മനസ്സിനെ ഇങ്ങോട്ട് ഉറപ്പിക്കുക, ശ്രദ്ധയുണ്ടാവുക, ഏകാന്ത ഭക്തിയാണ് ഈ പരമശ്രേയസ്. മറ്റ് സർവ വിഷയങ്ങളിലും ഒരു നിസ്നേഹത്വം, ആ മനസ്സിനെ ഭഗവാനിലേക്ക് തിരിച്ചു വയ്ക്കുക, അതാണ് ഈ ഏകാന്ത ഭക്തി എന്ന് പറയുന്നത്. ഏകാന്ത ഭക്തന് കിട്ടുന്നതായ ആ ഒരു നിത്യസുഖം ഒരിക്കലും ഒരു വിഷയിക്ക് ലഭിക്കാൻ പോകുന്നില്ല. ശ്രദ്ധിക്കണേ, ഒരു വിഷയെ സംബന്ധിച്ച് കണ്ണിലൂടെ കാണുന്നുണ്ട്, കാതുകളിലൂടെ കേൾക്കുന്നുണ്ട്, നാവിലൂടെ രസം അറിയുന്നുണ്ട്, തൊക്കിലൂടെ സ്പർശം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, മൂക്കിലൂടെ ഗന്ധത്തെ ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറഞ്ഞതൊക്കെ അനുകൂലമാണെങ്കിൽ മാത്രമേ സുഖമുള്ളൂ, അതും താൽക്കാലിക സുഖമാണേനും. അപ്പോൾ വിഷയങ്ങളോടുള്ള ആസക്തിയെ ത്യജിച്ചിട്ട് മനസ്സ് ഭഗവാനിൽ ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കാം. അകിഞ്ചനസ്യദാന്തസ്യ ശാന്തസ്യ സമചേതസാ മയാ സന്തുഷ്ടമനസാ സർവാ സുഖമയാ ദിശ. ഒന്നും ആഗ്രഹിക്കാതെ ഇന്ദ്രിയങ്ങളെയൊക്കെ നന്നായി നിയന്ത്രിച്ച് മനസ്സിനെ നന്നായി അടക്കി ശാന്തമാക്കി സമതൃക്കായി തീർന്ന് സദാ ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എവിടെ പോയി കഴിഞ്ഞാലും സുഖമാണ്. ആ ഒരു പരമാനന്ദത്തിനാണെങ്കിൽ അവസാനമില്ലാത്തതാ. അങ്ങനെയുള്ളൊരു ഏകാന്ത ഭക്തനോട് എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് പണമാവട്ടെ സ്ഥാനമാനങ്ങളാവട്ടെ, ആ ഭക്തൻ എന്താ പറയാ, ഇതൊന്നും വേണ്ടാന്നേ പറയുള്ളൂ. മനോഹരാണ് അടുത്ത ശ്ലോകം, 14-ാമത്തെ ശ്ലോകം. ന പാരമേഷ്ട്യം ന മഹേന്ദ്രധിഷ്ണ്യം ന സാർവഭൗമം നരസാധിപത്യം ന യോഗസിദ്ധീര പുനർഭവം വാ മയ്യർപ്പിതാത്മേക്ഷതി മദ്വിനാന്യത്. ബ്രഹ്മപദവി വേണോ എന്നുവെച്ചാ വേണ്ടെന്ന് പറയും. ഇന്ദ്രന്റെ സ്ഥാനം വേണോ, ചക്രവർത്തി പദവി വേണോ, സർവലോകങ്ങളുടെയും ആധിപത്യം വേണോ, വേണ്ടേ വേണ്ട. സിദ്ധികൾ എന്തെങ്കിലും വേണമെന്നുണ്ടോ, അതും വേണ്ട. മോക്ഷം വേണോ, അതും വേണ്ട. അപ്പൊ യഥാർത്ഥ ഭക്തൻ മോക്ഷം പോലും ആഗ്രഹിക്കില്ല. ഇത് ഒരു ഏകാന്ത ഭക്തന്റെ ലക്ഷണമാണ്, ഉത്തമ ഭക്തന്റെ ലക്ഷണമാണത്. എന്തച്ചാൽ ഈ ഭക്തിയുടെ മാധുര്യം ഈ പറഞ്ഞ ഒന്നിനുമില്ല. ശ്രീരാമചന്ദ്ര സ്വാമി സ്വർഗാരോഹണ സമയത്ത് ആഞ്ജനേയരോട് ചോദിക്കേണ്ട മോക്ഷം വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആഞ്ജനേയര് പറഞ്ഞെന്ന് വെച്ചാൽ, അങ്ങ് എവിടെ വിളിച്ചാലും ഞാൻ വരും, പക്ഷെ എനിക്ക് മോക്ഷം വേണ്ട. അപ്പൊ എനിക്ക് വേണ്ട എന്ന് വെച്ചാൽ രാമായണം ഉള്ളിടത്തോളം കാലം രാമനാമം പാടിക്കൊണ്ട് നടക്കണം, രാമനാമം കേൾക്കാൻ സാധിക്കണം. എന്താച്ചാൽ ഈ ഭക്തിയുടെ അത്ര മാധുര്യം ഈ പറഞ്ഞ ഒന്നിനുമില്ല എന്നർത്ഥം. അതാണ് ഭഗവാൻ ഇവിടെ വളരെ വ്യക്തമായിട്ട് ഈ 14-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്, മയി അർപ്പിതാത്മക്ഷേതി
മയ്യർപ്പിതാത്മേച്ഛതി മത്മിനാന്യത്. എന്നില് ഈ മനസ്സിനെ ഉറപ്പിച്ചതായ ഒരു ഉത്തമ ഭക്തൻ എന്നിൽ നിന്ന് അന്യമായിട്ട് ഒരു വസ്തുവിനെ പോലും ആഗ്രഹിക്കുന്നില്ല. നതഥാമേ പ്രിയതമ ആത്മയോ നിർനശങ്കര നജ സംഘർഷണോ നശ്രീനൈവാത്മാച യഥാ ഭവാൻ. ഭഗവാൻ പറയണം, ഉദ്ധവരെ, ആത്മയോനി അതായത് ബ്രഹ്മാവ്, ശങ്കരൻ, ബലരാമൻ, ലക്ഷ്മി ഭഗവതി, എന്തിന് ആത്മാ, ഞാൻ തന്നെ, ഇവരോടൊക്കെ ഉള്ളതിനേക്കാൾ ഒരു ഒരു പ്രത്യേക സ്നേഹം എനിക്ക് അങ്ങയോട് തോന്നുന്നുണ്ട്. ശ്രദ്ധിക്കണേ, ഭക്തനോട് എന്ന് പറയുന്നതിന് പകരം ഭഗവാൻ ഇതാ അങ്ങയോട് എന്ന് ഉദ്ധവരോട് പറഞ്ഞു. ഒരു ഉത്തമ ഭക്തനാണ് ഈ ഉദ്ധവര് എന്ന് എടുത്തു കാണിക്കുക. നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശനം അനുവ്രജാമ്യഹം നിത്യം പൂയേയേത്യംഘ്രിരേണുഭി. ഒരു ഉത്തമ ഭക്തന്റെ മനസ്സ് എങ്ങനെയാണ് എന്ന് 16-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരുന്നുണ്ട്. നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശനം. ഒരു തരത്തിലുള്ള അപേക്ഷയും ഭഗവാന്റെ മുമ്പിൽ വെക്കാത്ത ആളാവും. നല്ല മനനശീലമുള്ളവനായിരിക്കും, ശാന്ത സ്വഭാവിയായിരിക്കും, ആരിലും വിരോധം വെക്കാറില്ല, സമതൃക്കായിരിക്കും. ശ്രദ്ധിക്കണേ, ഇവിടെ ഭഗവാൻ പറയണം എന്താ വെച്ചാൽ, അപേക്ഷയില്ലാത്തവനും നല്ല മനനശീലനും ആരിലും വിരോധമില്ലാത്തവനും സമതൃക്കുമായിരിക്കുന്ന ഒരു ഭക്തനെ, വെറും ഭക്തൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഏകാന്ത ഭക്തൻ എന്നോ ഉത്തമ ഭക്തൻ എന്നോ പറയാം, അങ്ങനെയുള്ള ഒരു ഭക്തനെ അനുവ്രജാമ്യഹം നിത്യം. എത്ര സ്നേഹത്തോട് കൂടിയിട്ട് ആ ഭഗവാൻ പറയണ നോക്കൂ, അനുവ്രജാമ്യഹം നിത്യം. ആ ഭക്തൻ പോലും അറിയാതെ ഞാനിതാ അദ്ദേഹത്തെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേ ഉണ്ടാവും. എന്തിനാന്നറിയോ, പൂയേത്യംഘ്രിരേണുഭി പൂയേയേത്യംഘ്രിരേണുഭി. ആ ഭക്തന്റെ പാദത്തുനിന്ന് ഉതിർന്നു വീണതായിരിക്കുന്ന പൊടി പൊടികൾ ഇത് ദേഹത്ത് തട്ടിക്കഴിഞ്ഞ എന്തുണ്ടാവണോ, പൂയേയ പരിശുദ്ധമാക്കപ്പെടണം. അപ്പൊ ഈ ലോകത്തെ ശുദ്ധാക്കി തീർക്കാൻ വേണ്ടിയിട്ട് എന്നെ നന്നായിട്ട് സഹായിക്കുന്ന ആളാണ് എൻ്റെ ഒരു ഭക്തൻ, ഒരു ഉത്തമ ഭക്തൻ. അതുകൊണ്ട് അനുപ്രജാമ്യഹം നിത്യം പൂയേയേത്യംഘ്രിരേണുഭി. എന്തുകൊണ്ടാണ് ഭഗവാന് ഈ നിഷ്കാമ ഭക്തരോട് ഒരു പ്രത്യേക താല്പര്യം? എന്താ കാരണം വെച്ചാൽ, ഭഗവാന് സ്വസ്ഥമായിട്ട് അവരുടെ മനസ്സിൽ പൂർണ്ണഭാവത്തിൽ പ്രകാശിക്കാൻ സാധിക്കും. ചെറിയൊരു ഉദാഹരണം, ശാന്തമായ ജലാശയത്തില് സൂര്യബിംബം വളരെ സ്പഷ്ടമായിട്ട് കാണാം. ആ വെള്ളം ഇങ്ങനെ ഇളകുണ്ടെങ്കിലോ ആ സൂര്യബിംബത്തിനൊരു സൂര്യന്റെ പ്രതിബിംബത്തിന് ഒരു വ്യക്തത കുറവ് ഉണ്ടാവും. ഇതുപോലെ വളരെ ശാന്തമായ മനസ്സിന്റെ ഒരു ഉടമയാണെന്ന് വെക്കുക, ആ ഉത്തമ ഭക്തന്റെ ഉള്ളില് ഭഗവാന് വളരെ നന്നായിട്ട് പ്രകാശിക്കാൻ സാധിക്കും. അപ്പൊ ഒരു ഉത്തമ ഭക്തന്റെ കാര്യമാണ് കഴിഞ്ഞ കുറച്ച് ശ്ലോകങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി അത്രത്തോളം വൈരാഗ്യവും അതുപോലെ ഇന്ദ്രിയ ജയവും കൈവരിക്കാൻ പറ്റാത്ത ഒരാളാണ് ആ ഭക്തി ഉണ്ടേ, അവരെ കുറിച്ചും ഭഗവാൻ പറയുന്നുണ്ട്. സാധാരണ ജീവിതം നയിക്കുന്ന നമ്മളെ പോലെയുള്ളവരൊക്കെ അത്യാവശ്യം ഭാഗവതം കേൾക്കും, വായിക്കും, നാമം ജപിക്കാറുണ്ട്, അമ്പലത്തിൽ പോവാറുണ്ട്. മുമ്പ് പറഞ്ഞ പോലെ അങ്ങനെ ഒരു വൈരാഗ്യമൊന്നും വന്നിട്ടില്ല. ശ്രദ്ധിക്കാം, ഭഗവാന് ഭജിക്കണം എന്ന ഒരാഗ്രഹമുള്ളിൽ ഉണ്ടായാൽ മതി, ഒന്ന് നമസ്കരിക്കണം, ഒന്ന് നാമം ജപിക്കണം, ഭഗവാനിലേക്ക് എത്തണം എന്ന ഒരു ആഗ്രഹമുള്ളിൽ ഉണ്ടായാൽ തന്നെ രക്ഷപ്പെട്ടു. അവരെ ഒരു തരത്തിലുള്ള വിഷയാശയും പിന്നെ ആക്രമിക്കില്ല, ഇത് ഉറപ്പാ. ഭക്തിയുടെ ചെറിയൊരു തരി ഉള്ളിൽ മുളച്ചു കഴിഞ്ഞാൽ അത് അകത്തുള്ള സർവ്വതരത്തിലുള്ള മലിനവാസനകള് ഈ പാപങ്ങളെ പൂർണ്ണമായിട്ടും ക്രമത്തിൽ ഇല്ലാണ്ടാക്കി തീർക്കണ്ട. കാലം കൊണ്ട് ഈ കാമനകളൊക്കെ നശിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹവും ആദ്യം പറഞ്ഞ ആ തലത്തിൽ എത്തിക്കഴിഞ്ഞു. ഭഗവാൻ തുടരുന്നു, ന സാധയതി മാം യോഗോ ന സാംഖ്യം ധർമ്മ ഉദ്ധവ
നസ്വാധ്യായ തപസ്ത്യാഗോ യഥാ ഭക്തിർ മമോർജിത. യോഗം, സാഖ്യം, ധർമ്മം, സ്വാധ്യായം, തപസ്, ദാനം, ഈ പറഞ്ഞതിനൊന്നും ഭക്തിയെപ്പോലെ ഭഗവാനെ സ്വാധീനിക്കാൻ സാധിക്കില്ല. ഇതിനേക്കാളൊക്കെ ഒരു മധുരമുള്ളതാണ് ഭക്തി എന്നർത്ഥം. ഭക്ത്യാഹമേകയാഗ്രാഹ്യ ശ്രദ്ധയാത്മാ പ്രിയ സതാം ഭക്തി പുനാതിമന്നിഷ്ട ശ്വപാകാനപി സംഭവാത്. ശ്രീമദ് ഭാഗവതം പല ഘട്ടങ്ങളിലും ഈ ആശയം പറഞ്ഞതാണ്. ഭക്തി കൊണ്ട് മാത്രമേ ഹരിപ്രസാദത്തെ സമ്പാദിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ജന്മനാ ചണ്ഡാളനായിക്കോട്ടെ, ഭഗവാനില് ഉറച്ചതായിരിക്കുന്ന ഒരു ഭക്തി വന്നു കഴിഞ്ഞ ആ ജീവൻ അവിടെ ശുദ്ധായി. ഭഗവാൻ പറഞ്ഞു വെച്ചാൽ ജന്മാദി ദോഷങ്ങളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി തീർക്കാൻ കഴിവുള്ള ഒന്നാണ്, ഒരു അമൃതമാണ് ഈ ഭക്തി. മറ്റൊന്നും വേണ്ടെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. തീർത്ഥാടനാവട്ടെ, ധർമ്മാവട്ടെ, ദാനാവട്ടെ, ക്ഷേത്രദർശനാവട്ടെ, ഇതൊന്നും വേണ്ടെന്ന് ഇവിടെ പറയണില്ല. ഇതൊക്കെ ശോഭിക്കണം, ഇതൊക്കെ വേണ്ട തന്നെയാണ്. ഇതൊക്കെ ശോഭിക്കണമെങ്കിൽ എന്തുകൂടി ഉണ്ടാവണം? ഭക്തിയും കൂടി ഉണ്ടാവണം. ഇനി പ്രിയ ബന്ധുക്കളെ, ഒന്ന് സ്വയം ചോദിച്ചു നോക്കൂ, ഭക്തിയുണ്ടോ എന്ന് ചോദിച്ചു നോക്കൂ. സ്വന്തം ഉള്ളിനോട്, മനസ്സിനോട് ചോദിക്കുക, ഭക്തിയുണ്ടോ എന്ന് ചോദിക്കുക. ഇതിപ്പോ എങ്ങനെയാ അറിയുക ഈ ഭക്തിയുണ്ടോ ഇല്ലയോ എന്ന്? ചില ലക്ഷണങ്ങള് 23-24 എന്നീ ശ്ലോകത്തില് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കഥം വിന രോമഹർഷം ദ്രവതാ ചേതസാവിന വിനാനന്ദാശ്രുകലയാ ശുദ്ധേ ഭക്ത്യാ വിനാശയാ വാഗ്ഗഗത ദ്രവതേയസ്യ ചിത്തം രുദത്യഭീഷ്ണം ഹസതി കുജിച്ഛ വിലജ്ജ ഉൽഗായതി നൃത്യതേ ച മൽഭക്തിയുക്തോ ഭുവനം പുനാതി. പഠിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാവുന്ന ഒരു രീതിയിൽ പറയാം. സ്വയം ഒന്ന് പരീക്ഷിച്ചു നോക്കാം. വേറെ ആരും പരിശോധിക്കാൻ പോകരുത്, വേറെ ആരോടും ചോദിക്കാനും പോകണ്ട. ഭഗവത് കഥകൾ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത്, ആ ഉണ്ണിക്കണ്ണന്റെ കഥകൾ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത്, രാമായണം ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഒരു രോമാഞ്ചം വരുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയുണ്ടെങ്കിൽ അപ്പൊ മനസ്സിലാക്കണം ഭക്തിയുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇല്ലെങ്കിലോ അവിടെ എത്തുന്നത് വരെ പ്രയത്നിക്കണം. രാമായണവും ഭാഗവതവും ഒക്കെ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് അറിയാതെ കണ്ണ് നിറയുണ്ടോ, ആ കണ്ണൊന്ന് നനയുണ്ടോ നോക്കുക. അങ്ങനെ കണ്ണ് നിറയുണ്ടെങ്കിൽ അപ്പൊ മനസ്സിലാക്കണം ഭക്തിയുണ്ട്. ഇല്ലെങ്കിൽ വിഷമിക്കരുത്, അവിടെ എത്തുന്നത് വരെ പ്രയത്നിക്കുക. ഇനി ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. ഭഗവത് കഥകൾ പറയാനായിട്ട് ഇരുന്നു കഴിഞ്ഞ പറയാൻ വാക്കുകൾ കിട്ടാതെ ശബ്ദം അവിടെ നിന്നു പോകണ്ടോ എന്ന് നോക്കുക. ഒന്നും പറയാൻ കിട്ടാതെ ശബ്ദം അവിടെ നിന്നു പോകണ്ടെങ്കിൽ അപ്പോൾ മനസ്സിലാക്കണം ഈ സംസാരിക്കുന്ന ആൾക്ക് ഭക്തിയുണ്ട് എന്ന് മനസ്സിലാക്കണം. ശ്രദ്ധിക്കണേ, ഇല്ല വാക്കുകൾക്ക് ഒരു ദാരിദ്ര്യവുമില്ല. ഇങ്ങനെ നിർത്താതെ സംസാരിക്കാനായിട്ട് പറ്റുണ്ടെങ്കിൽ, അങ്ങനെ വാക്കുകൾ കിട്ടുണ്ടെങ്കിൽ, പ്രിയ ബന്ധുക്കളെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഈ സംസാരിക്കുന്ന വ്യക്തി ഭക്തിയുടെ 7 അയലത്ത് പോലും എത്തിയിട്ടില്ല. ഇങ്ങനെ സ്വയം ആത്മപരിശോധന നടത്തിയിട്ട് നമ്മുടെ ഉള്ളില് ശുദ്ധ ഭക്തിയെ നന്നായി വികസിപ്പിക്കുക. ഒരു ഭക്തൻ എവിടെയാണോ ഉള്ളത് ആ ഭാഗം മുഴുവൻ ശുദ്ധ. മുൻപും സൂചിപ്പിച്ചതാ, ദേഹബോധം വിടുന്നുണ്ട് ഭക്തന്. ഇടയ്ക്ക് കരയും, ഇടയ്ക്ക് ചിരിക്കും, ഇടയ്ക്ക് വർത്തമാനം പറയും, ഇടയ്ക്ക് നൃത്തം വെച്ചു എന്ന് വരും. വാഗ്ഗദാദ്രവതേയസ്യ ചിത്തം രുദത്യഭീഷ്ണം ഹസതി കുജിച്ഛ വിലജ്ജ ഉൽഗായതി നൃത്യതേച മൽഭക്തിയുക്തോ ഭുവനം പുനാതി. അടിവരയിട്ടുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ പറയുന്നുണ്ട്, മൽഭക്തിയുക്തോ ഭുവനം പുനാതി. ഒരു നിഷ്കാമ ഭക്തൻ എന്താണ് ചെയ്യണത്? ഭുവനം പുനാതി. ഈ ലോകത്തെയാണ് ശുദ്ധീകരിക്കുന്നത്. ഭഗവാൻ തന്നെ ചില ഉദാഹരണങ്ങളും പറയണു അടുത്ത ശ്ലോകങ്ങളിലൂടെ. യഥാഗ്നിനാ
ഹേമമലം ജഹാതീത്മാതം പുന സ്വം ഭജതേ ച രൂപം ആത്മാ ച കർമാശയം കർമാനുശയം വിധൂയ മൽ ഭക്തിയോഗേന ഭജത്യഥോ മാം. സ്വർണം തീയിലിട്ട് ചൂടാക്കുന്തോറും അതിലുള്ള മാലിന്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അത് തനി തങ്കായിട്ട് തീരും, മാലിന്യമുക്തമായിട്ട് തനി തങ്കായിട്ട് തീരും. അങ്ങനെ ഉള്ളില് ഭക്തി നന്നായിട്ട് പ്രകാശിച്ചു കഴിഞ്ഞ നമ്മുടെ അന്തക്കരണത്തിനുള്ളെന്ന് ഈ കർമ്മവാസനകളാകുന്ന ചളി പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ട് തീരണം. ഭഗവാൻ നന്നായിട്ട് പ്രകാശിക്കുന്നു. മനോഹരാണ് അടുത്ത ശ്ലോകം. യഥാത്മാ പരിമൃജ്യതേ സൗ മൽപുണ്യഗാഥാശ്രവണാഭിധാനൈ തഥാ തഥാ പശ്യതി വസ്തു സൂക്ഷ്മം ചക്ഷുർ യഥൈവാഞ്ചന സംപ്രയുക്തം. മനോമാലിന്യങ്ങള് പോണ സമയത്താണ് ഭഗവാൻ നന്നായിട്ട് പ്രകാശിക്കുകയാണ് മുൻ ശ്ലോകത്തിൽ പറഞ്ഞു. ഇനി ആ ഭഗവാനെ എങ്ങനെയാണ് നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുക? ശ്രദ്ധിക്കുക. മൽ പുണ്യഗാഥ ശ്രവണാഭിധാനീ, ഭഗവാന്റെ കഥകൾ കുറെ കേൾക്കുക, കുറെ നാമം ജപിക്കുക. അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ കഥകൾ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഭഗവാനായിട്ട് അടുക്കണു. അതിനനുസരിച്ച് തഥാ തഥാ പശ്യതി വസ്തു സൂക്ഷ്മം. ആദ്യം കഥയിലൊരു താല്പര്യം ഉണ്ടാവും, അങ്ങനെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടും. പിന്നെ കഥകൾ കുറെ കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ആശയത്തെ വായിച്ചെടുക്കാൻ ഈ മനസ്സും താല്പര്യപ്പെടും. അങ്ങനെ ക്രമേണ നമുക്ക് ആ ഭഗവാനെ കാണാൻ സാധിക്കണം. ഏതുപോലെ എന്നാണെങ്കിൽ ചക്ഷുർ യഥൈവാഞ്ചന സംപ്രയുക്തം. നല്ലൊരു പ്രയോഗമാണത്. അഞ്ചന സംപ്രയുക്തം ചക്ഷുഹു യഥാ എന്നാ പറഞ്ഞത്. തിമിരം വന്നു കഴിഞ്ഞാൽ മരുന്ന് പ്രയോഗിക്കാറുണ്ട്. അപ്പൊ ഈ മരുന്ന് പ്രയോഗിക്കും തോറും തിമിരം ഇല്ലാതായി തീർന്ന് കണ്ണിന് നല്ല തെളിച്ചുണ്ടാവണം. ഇവിടെ ബാധിച്ച തിമിര ഏതാണെന്ന് വെച്ചാൽ അജ്ഞാനാകുന്ന തിമിരാണ്. അജ്ഞാന തിമിരാന്ധസ്യ. അപ്പൊ ഈ അജ്ഞാനമാകുന്ന ഈ തിമിരത്തിന് രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ ഇപ്പൊ കൊടുക്കാൻ പറ്റണ, പ്രത്യേകിച്ച് കലികാലത്ത് കൊടുക്കാൻ പറ്റണ നല്ല മരുന്നാണ് ശ്രീമദ് ഭാഗവതവും രാമായണവും ഒക്കെ. അപ്പൊ ഈ മരുന്ന് വേണ്ട പോലെ പ്രയോഗിച്ചു കഴിഞ്ഞാലോ തഥാ തഥാ പശ്യതി വസ്തു സൂക്ഷ്മം. പ്രയോഗിക്കണ ആ മരുന്നിനനുസരിച്ച് പശ്യതി കാണുന്നു, വസ്തു സൂക്ഷ്മം ആത്മബോധം ഉണ്ടാവണു എന്നർത്ഥം. നാം ഈ മനസ്സിൽ ഭഗവാനെ തന്നെ സദാ ധ്യാനിക്കുകയാണെങ്കിൽ ആ ഭഗവാനോട് അടുക്കാൻ സാധിക്കും. അപ്പൊ ഏതിനോടാണോ ഈ മനസ്സിന് കൂടുതൽ അടുപ്പുണ്ടാവണത് അതായിട്ട് മാറണം, അതിലേക്ക് മനസ്സടുക്കുന്നു. വിഷയാന്ധ്യായതശ്ചിത്തം വിഷയേഷു വിഷജ്ജതെ മാം അനുസ്മരതശ്ചിത്തം മയ്യേവ പ്രവിലീയതെ. നല്ല രസമായിക്കൊണ്ട് ഭഗവാൻ ഇവിടെ പറഞ്ഞു, സദാ വിഷയങ്ങളെ തന്നെ ധ്യാനിക്കുകയാണെങ്കിൽ അവന്റെ മനസ്സ് ഈ വിഷയങ്ങളെ തന്നെ ഉറച്ചു നിൽക്കും. എന്നാൽ മാം അനുസ്മരത, എന്നെ തന്നെ സ്മരിച്ചു കഴിഞ്ഞാൽ, ആ ഭഗവാനെ തന്നെ സ്മരിച്ചു കഴിഞ്ഞാൽ ആ ചിത്തം ഭഗവാനിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഭഗവാൻ പറയണം എന്താ വെച്ചാ, സദാ ഭഗവാനെ ധ്യാനിക്കുന്ന ഒരാളുടെ മനസ്സ് അതാ ഭഗവാൻ ഭഗവത് രൂപമായിട്ട് തന്നെ മാറുന്നുണ്ട്. അതുകൊണ്ട് ഉദ്ധവരെ തസ്മാത് അസത് അഭിധ്യാനം യഥാ സ്വപ്നമനോരഥം ഹിത്വാമയി സമാധസ്വ മനോമത്ഭാവഭാവിതം. വേണ്ടാത്ത ചിന്തകളിൽ നിന്ന് ഈ മനസ്സിനെ മുക്തമാക്കുക. സ്വപ്ന മനോരഥ എന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്വപ്നവും മനോരഥവും എന്ന് പറയാൻ കാരണം ഇത് രണ്ടും ഇല്ലാത്തതാണ്. അപ്പൊ ഇതിനൊക്കെ ഉപേക്ഷിച്ചിട്ട്, ഈ വിഷയ ചിന്തകളെ ഉപേക്ഷിച്ചിട്ട് ഈ മനസ്സിനെ ഭഗവാനില് സമാധസ്വ ഉറപ്പിച്ചാലും ചേർത്താലും എന്നർത്ഥം. സ്ത്രീണാം സ്ത്രീസംഗിനാം സംഗം ത്യക്ത്വാ ദൂരത ആത്മവാൻ ക്ഷേമേ വിവിക്ത ആസീന ചിന്തയേന്മാം അതന്ത്രിത ന തഥാസ്യ ഭവേത് ക്ലേശോ ബന്ധശ്ചാന്യ പ്രസംഗത യോഷിത് സംഗാത് യഥാ പുംസോ യഥാ തൽ സംഗി സംഗത. സ്ത്രീകളിലും സ്ത്രീ ലംബടന്മാരിലും ഉള്ള ആസക്തി ദൂരെ കളയുക.
കഴിയണത്ര ഒറ്റയ്ക്ക് ഒരിടത്ത് പോയിട്ടിരിക്കുക. അപ്പൊ ഈ സ്ത്രീകളോടും സ്ത്രീ സംഘികളിലോടും ചേരാതിരുന്ന് കഴിഞ്ഞാൽ തന്നെ ഈ സംസാരവൃക്ഷത്തിന്റെ പ്രധാനമായ ഒരു വേര് അറ്റുപോയി എന്നർത്ഥം. ഭഗവാൻ ഇവിടെ പറഞ്ഞു, യോഷി സംഗാത് യഥാ പുംസോ യഥാ തൽ സംഘ്യ സംഗത. അനാവശ്യ ബന്ധം കൊണ്ടുണ്ടാവണ അത്ര ഒരു ക്ലേശം വേറെ ഒന്നും കൊണ്ടും ഈ സംസാരത്തിൽ ഉണ്ടാവാൻ പോണില്ല. ശ്രദ്ധിക്കണം, ഈ വ്യാഖ്യാനത്തിലൊന്നും ആർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ പാടില്ല. സ്ത്രീകളായിട്ട് ബന്ധം വെക്കരുതെന്നോ ഇനി അവരോട് സംസാരത്തിന് പോകരുതെന്നോ ഇങ്ങനെയുള്ള അർത്ഥമൊന്നും ആരും വായിച്ചെടുക്കും ചെയ്യരുത്. മുൻ ദിവസവും ഇത് പറഞ്ഞതാണ്, അനാവശ്യ ബന്ധങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്കൊരു സംസ്കാരമുണ്ട്, അത് മറക്കരുതെന്ന് മാത്രം. അതായത് അമ്മയായിട്ടോ സഹോദരിയായിട്ടോ കാണാം, മര്യാദ തെറ്റുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുണ്ടാവുന്നത്. ശ്രദ്ധിക്കുക, രാമായണമൊക്കെ പറയണല്ലേ, പുത്രി ഭഗിനി സഹോദര ഭാര്യയും പുത്ര കളത്രവും മാതാവുമേതുമേ ഭേദമില്ലെന്നല്ലോ വേദവാക്യമതോ ചേതസി മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വെച്ചുമേറ്റം മഹാപാപി. അപ്പോൾ അറിഞ്ഞ് പെരുമാറുക എന്നർത്ഥം. ഉദ്ധവരെ, ഇങ്ങനെ അതിശ്രദ്ധയോടുകൂടിയിട്ട് എന്നെ തന്നെ മനസ്സിൽ ഉറപ്പിച്ച് നീങ്ങിക്കൊള്ളുക. ഇത്രയും കേട്ട സമയത്ത് ഉദ്ധവർക്ക് സംശയമായി. ഉദ്ധവർ അടുത്തൊരു ചോദ്യം ചോദിച്ചു, യഥാത്വാം അരവിന്ദാക്ഷ യാദൃശം വാ യഥാത്മകം ധ്യായേൻ മുമുക്ഷുരേ തന്മേ ധ്യാനം മേ വക്തുമർഹസി. ഭഗവാനെ, അങ്ങയെ ധ്യാനിക്കേണ്ടത് എങ്ങനെയാണ്? ഇവിടെ നിങ്ങട്ട് അധ്യായ അവസാനം വരെ ധ്യാനമാർഗത്തെയാണ് ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുന്നത്. ധ്യാനയോഗത്തിന്റെ അംഗങ്ങളായിരിക്കണ ആസന പ്രാണായാമങ്ങളെ കുറിച്ച് ആദ്യം പറഞ്ഞു കേൾപ്പിച്ചു കൊടുത്തു. തൃതീയ സ്കന്ധത്തിലെ കാപിലേയത്തിലും ഈ ഭാഗം വിസ്തരിച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ള ഒരു ആസനം തിരഞ്ഞെടുക്കുക, നിവർന്ന് ഇരിക്കുക, വളവ് കൂടാതെ നിവർന്നിരിക്കുക, തല അല്പൊന്ന് താഴ്ത്തി കണ്ണ് പകുതി അടച്ച് സ്വന്തം മൂക്കിന്റെ അറ്റത്തേക്ക് ഇങ്ങനെ നോക്കുക. എന്തിനാച്ചാൽ ഏകാഗ്രത കിട്ടാൻ വേണ്ടിയിട്ടാണ്. പതുക്കെ പ്രാണായാമത്തിലേക്ക് പ്രവേശിക്കുക. പൂരക, കുംഭക, രേഷക എന്നൊക്കെ പറഞ്ഞു. പതുക്കെ ശ്വാസത്തെ അകത്തേക്ക് വലിക്കുക, കഴിയണത്ര സമയം അത് പിടിച്ചു വെക്കുക, വളരെ പതുക്കെ പുറത്തേക്ക് വിടുക. ക്രമത്തില് ഈ പ്രാണായാമം ശീലമായി മാറിക്കഴിഞ്ഞാൽ സ്വന്തം ഹൃദയത്തില് ആ നല്ല രൂപത്തെ നന്നായിട്ട് ധ്യാനിക്കുക. ഇഷ്ടമുള്ള രൂപത്തെ നന്നായിട്ട് ധ്യാനിക്കുക. ഭഗവത് സ്വരൂപത്തെ ഇവിടെ വർണ്ണിക്കുന്നുണ്ട് അവസാനത്തെ ചില ശ്ലോകങ്ങളില്. ആ ഭഗവത് സ്വരൂപം ഉള്ളില് നന്നായി തെളിഞ്ഞ് കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അകത്തുള്ള സർവ്വതരത്തിലുള്ള വാസനാബലങ്ങളും ആ ഭഗവത് രൂപത്തില് ലയിക്കുന്നു. ക്രമേണ ഈ മനസ്സും ഈ ആത്മാവിൽ ലയിക്കുന്നു. ഇപ്രകാരം ഈ ധ്യാനത്തിലൂടെ പരമപദത്തെ പ്രാപിക്കാൻ സാധിക്കും. ഇത്രയും പറഞ്ഞു, ഇത്രയും കാര്യങ്ങളാണ് ഈ 14-ാമത്തെ അധ്യായത്തിലൂടെ നമുക്ക് കേൾക്കാനായിട്ടുള്ളത്. അതീവ ശ്രദ്ധയോടുകൂടിയിട്ട് ഏകാദശ ആസ്വാദനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ സജ്ജനങ്ങളെയും നമസ്കരിക്കുകയാണ്. പ്രിയ വൃന്ദാവന ബന്ധുക്കളെ, ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹം ധാരാളമായിട്ടുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ രാധേശ്യാം.